പണ്ട് കാലത്ത് രാവിലെ കുടുംബാംഗങ്ങൾ പല പല പണികൾക്കായിട്ട് വീട് വിട്ട് വെളിയിറങ്ങിപ്പോയാലും വൈകുന്നേരം ഒരു നേരമെങ്കിലും ഒരുമിച്ച് ഒരു മേശയ്ക്ക് ചുറ്റുമിരുന്ന് ആഹാരം കഴിക്കുന്നവരാണ് നമ്മൾ ശരാശരി മലയാളികളെല്ലാം. വീട്ടിലെയും നാട്ടിലെയും അല്ലെങ്കിൽ പരസ്പരം മനസ്സിലാക്കുന്നതും അല്ലെങ്കിൽ ഉപദേശങ്ങളും നാളത്തെ പ്ലാനിങ്ങുകളും എല്ലാം ആ ചർച്ചയിൽ വരാറുണ്ട്. ഇന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ 32% പേർ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നതാണ് കണക്കുകൾ പറയുന്നത്. ഏറ്റവും പുതിയ പഠനത്തിൽ അതാണ് പറയുന്നത്. അതായത് തീൻ മേശയുടെ മുമ്പിൽ പോലും കുടുംബ ബന്ധങ്ങൾക്ക് മനസ്സ് തുറക്കാൻ സാധിക്കാതെ വരുന്നൊരവസ്ഥയാണ് എന്നുള്ളത്. ഇതിനെക്കുറിച്ചുള്ള പ്രതികരണം എന്താണ്? എന്തുകൊണ്ടാണ് ഫേസ്ബുക്കിലൊക്കെ അട്രാക്റ്റഡ് ആയി പോകുന്നത്? ഓൾറെഡി അവിടെ വരുന്നതിൽ ഈ പറഞ്ഞ പോലെ ഇവരെ എന്ത് ചെയ്താലും ഇവിടെ കുറ്റം, അവിടെ എന്ത് ചെയ്താലും ഇവിടെ കുറ്റം, രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാവുന്നില്ല. ഇപ്പോ എല്ലാ പാരന്റ്സും അല്ല, ചില പാരന്റ്സ് നമ്മളിപ്പോ ഒരാണും പെണ്ണും ഒരുമിച്ച് നടന്നാലോ ഒക്കെ പ്രശ്നത്തിലാക്കുന്ന ഒരു, അത് അവര് വളരെ സത്യസന്ധമായിട്ട് വളരെ നാച്ചുറലായി ചെയ്യുന്ന കാര്യത്തിന്റെ പോലും തെറ്റെന്ന് പറയുന്നത് നോർമലാണ്. ഇപ്പൊ ഒരു മൊറാലിറ്റിയുടെ ബേസ്ഡ്. അപ്പൊ രണ്ട് ജനറേഷൻ തമ്മിലുള്ള ഗ്യാപ്പ് ഇങ്ങനെ നമ്മളെ മനസ്സിലാക്കാതെ ഇരിക്കുന്ന അച്ഛനമ്മമാരുണ്ടാവുന്ന സമയത്ത് നമുക്ക് കമ്മ്യൂണിക്കേഷൻ സാധ്യമല്ല. പലപ്പോഴും പല ഏരിയാസ് നമുക്ക് മറച്ചു വെക്കേണ്ടി വരും, കാരണം അവരുടെ അടുത്ത് ഓപ്പൺ ആയാൽ പറഞ്ഞിരുന്നത് അച്ഛൻ്റെ അടുത്തും അമ്മയുടെ അടുത്തും പറയാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങൾ അല്ലെങ്കിൽ വേറെ ചില കാര്യങ്ങൾ നമുക്ക് ഫ്രണ്ട്സിന്റെ അടുത്ത് പറയാൻ പറ്റും, ഡിസ്കസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഡിസ്കസ് ചെയ്യാൻ പറ്റും, പക്ഷെ അത് ആ ഫ്രണ്ട്സ് എന്ന് പറയുന്നതിന് നമുക്ക് ട്രസ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇപ്പോ കാരണം ഇപ്പോഴത്തെ ലോകത്ത് നമ്മൾക്ക് നമ്മളുടെ അടുത്ത് മാത്രം വിശ്വസിക്കാൻ പറ്റില്ല, ബാക്കി ആരുടെ അടുത്ത് നമുക്ക് ഇപ്പൊ വിശ്വസിക്കാൻ പറ്റില്ല എന്നുള്ള ലെവലിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇതിലപ്പുറം നമ്മളിപ്പോ പ്രശ്നം ആക്കുന്ന ഏരിയാസ് അല്ല ശരിക്കും പ്രശ്നമാക്കേണ്ടത് എന്നാണ് എന്റെ അഭിപ്രായം. ഫ്രണ്ട്സിന്റെ അനുഭവം ഇടയിൽ നിന്ന് അങ്ങനെ തിക്ത അനുഭവങ്ങളൊന്നുമില്ല, കാരണം എന്റെ ഫ്രണ്ട്സിനെ എനിക്ക് നന്നായിട്ട് അറിയാവുന്നവരാണ്. പക്ഷെ ചില ആൾക്കാരെ നമ്മള് അവര് പറയുന്നതായിരിക്കില്ല അവരുടെ ബേസിക്. ഇപ്പൊ ഇരട്ട മുഖം അല്ല, പല മുഖങ്ങളുള്ള ആൾക്കാരുണ്ട്. ഞാൻ വളരെ സ്ട്രെയിറ്റ് ആയി സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ്, പക്ഷെ നമ്മുടെ അടുത്ത് ചിലപ്പോ നല്ല രീതിയിൽ പെരുമാറുന്നവരുടെ ശരിക്കുള്ള മുഖം ഇതായിരിക്കില്ല, വേറെ എന്തെങ്കിലും ഒന്നുമായിരിക്കും. അപ്പൊ അങ്ങനെയൊക്കെ ഒരുപാട് പേര് നേടേണ്ടി വന്നു. പക്ഷെ കുറച്ച് കഴിഞ്ഞിപ്പോ ഫേസ്ബുക്കിൽ തുടങ്ങിയ കാലത്തല്ല, ഏതി കുറച്ച് നാളൊക്കെ കഴിഞ്ഞ് വന്നപ്പോ മനസ്സിലാവും ഇവരെ വരുന്ന കാണുമ്പോഴേ. ഇല്ല, ഞാനൊരു അഭിപ്രായം, ഒരു അല്ല, ഞാനിപ്പോ ഒരു കാര്യത്തിന് എന്താണ് ചോദിച്ച അഭിപ്രായം പറയുന്നത് പോലെ ഇരിക്കും. ചിലപ്പോ സത്യസന്ധമായ അഭിപ്രായം അല്ല പറഞ്ഞില്ലെങ്കിൽ ചിലപ്പോ എനിക്ക് അത് ഡിഫൈൻ ചെയ്യാൻ പറ്റില്ല. അത് ഫേസ്ബുക്കിലാകുമ്പോ പ്രത്യേകിച്ചും. രാജു പറഞ്ഞത് തിരുവനന്തപുരത്ത് തൈക്കാട്ട് കിടക്കുന്ന കാര്യമാണ്. നാട്ടുംപുറങ്ങളിലെല്ലാം ഗ്രഹനാഥൻ ഒരു പട്ടാള മേധാവിയാണ്. ഒരു കാര്യം കുഞ്ഞുങ്ങൾക്ക് ചോദിക്കാനും ഒരാശയവിനിമയവും നമ്മുടെ നാട്ടിലെ സാമൂഹ്യ ഘടനയിൽ പണ്ടുണ്ടായിരുന്നില്ല. പിന്നെ ഒരുമിച്ചിരുന്ന് ആഹാരം കഴിക്കുന്നു, പുരുഷന്മാരുടെ കൂടെ നമ്മുടെ സ്ത്രീകളിരുന്ന് ഒരു 10-40 വർഷം മുമ്പ് ആഹാരം കഴിക്കുന്ന പതിവില്ല. പുരുഷൻ ആഹാരം കഴിച്ചു, മിച്ചമുണ്ടെങ്കിൽ പെണ്ണുങ്ങൾ കഴിക്കും. എനിക്കറിയാം പല വീടുകളിലും ചോറും സാമ്പാറും ഒക്കെ ഗ്രഹനാഥൻ കഴിക്കും, അല്ല കപ്പ അവിച്ചത് സ്ത്രീകൾ കഴിക്കും. അപ്പം പണ്ടെങ്ങാണ്ട് എല്ലാം ഭദ്രമായിരുന്നു. എന്റെ വീട്ടിൽ അങ്ങനെയല്ല, തൈക്കാട്ട് മെച്ചമായിരുന്നു. അത് നേരത്തെ തിരുണമെടുക്ക് പറഞ്ഞപ്പോ മനസ്സിലായല്ലോ. ഞാൻ പറയുന്നത് കേരളത്തിന്റെ സാമൂഹ്യ ഘടന എല്ലാം വളരെ ഭദ്രം. ഞാൻ പറയാം, നമ്മളൊക്കെ ഞാൻ പറയാം, നമ്മള് ശരിക്കും പറഞ്ഞാല് അച്ഛനെ ഒക്കെ ബഹുമാനിക്കുന്ന ഒരു പ്രകൃതമായിരുന്നു എൻ്റെത്. അച്ഛൻ വന്നാൽ അല്ലെങ്കിൽ വീട്ടിൽ പ്രായം ആരെങ്കിലും വന്നാൽ അത് ഇപ്പോഴും നമ്മൾ എണീക്കും, എല്ലാം ഉണ്ട്. ഇപ്പോഴത്തെ ജനറേഷൻ അത് മാറിയിട്ടുണ്ട്. ഇപ്പോൾ ഇപ്പോഴത്തെയൊക്കെ മൊബൈൽ ഫോണുള്ള മക്കളൊക്കെ അച്ഛൻ്റെ തോളി കേട്ടിട്ടുണ്ടെങ്കിൽ അങ്ങനെയാണ് അവരുടെ ഫ്രണ്ട്ഷിപ്പ്. അപ്പോൾ ഈ പഴയ കാലത്ത് അച്ഛൻ അമ്മ ബന്ധങ്ങളൊക്കെ ഈ ഫേസ്ബുക്കൊക്കെ വന്നപ്പോഴത്തേക്കും കുറച്ച് കുറഞ്ഞു പോയോ? ഫ്രണ്ട്ലി ആകുമ്പോൾ അവർ കൂടുതൽ കാര്യങ്ങൾ അവരായിട്ട് ഷെയർ ചെയ്യും. ഇവിടെ എന്തോ പറയാൻ നിൽക്കും, മുട്ടി നിൽക്കുന്നു. ഇപ്പം രക്ഷകർത്താക്കൾക്ക് കുട്ടിക്ക് വേണ്ടി സമയം കണ്ടെത്താൻ അവർക്ക് കഴിയുന്നില്ല, അതുകൊണ്ടാണ് അവര് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ആ കുട്ടി പറഞ്ഞ ഞാൻ 100% യോജിക്കുകയാണ്. എൻ്റെ കാരണം ഒന്ന്, ഇപ്പം ഇന്നലെ എന്തായിരുന്നു എന്നുള്ളതല്ല. ശ്രീ ശങ്കരാനോട് പറഞ്ഞ പോലെ ഇന്ന് കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഒരു വലിയ ഒരു ഒരു ജന്മിയെ പോലെ അല്ലെങ്കിൽ ഒരു 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 പല പല രാക്ഷസി മാടമ്പിയെ പോലെയാണ് പല രക്ഷിതാക്കളും. എൻ്റെ കുട്ടിക്കാലത്തൊക്കെ പല രക്ഷിതാക്കളും പെരുമാറുന്നത് കണ്ട് എൻ്റെ രക്ഷിതാവ് അങ്ങനെ പെരുമാറിയിട്ടില്ല എന്നുള്ളത് എനിക്ക് സന്തോഷവും അഭിമാനവും ഇപ്പോൾ ഉണ്ട്. പക്ഷേ ഇപ്പോഴങ്ങനല്ല, കാലം മാറി. ഈ ഈ നമ്മൾ ഇന്നത്തെ കുറിച്ച് ആലോചിക്കുകയാണ് വേണ്ടത്. ഇന്ന് ആലോചിക്കുമ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് സന്തോഷമുള്ളത്, ഞാനിപ്പോൾ ആലോചിക്കും, ഞാൻ ഇന്നൊരു കുഞ്ഞായി ജനിച്ചില്ലല്ലോ എന്നുള്ളൊരു ഒരു ഒരു അസൂയയാണ്. കാരണം ഇന്ന് ആധുനികമായ സൗകര്യങ്ങൾ, രണ്ട്, രക്ഷിതാക്കൾ എന്ന് പറയുന്നത് സുഹൃത്തുക്കളാണ്, അച്ഛനും അമ്മയും എല്ലാം ഫ്രണ്ട്സാണ്. പിന്നെ ഇവിടെ ഒരു ചെറിയൊരു താളപ്പശ പിഴവ് വന്നിരിക്കുന്നത്, പ്രസവിച്ച് 5 മാസം തികയുന്നതിന് മുമ്പ് തന്നെ തൊട്ടടുത്തുള്ള പ്ലേ സ്കൂളിലേക്ക് കുഞ്ഞുങ്ങളെ കൊണ്ടിടുന്ന അമ്മമാരും അച്ഛന്മാരും വർദ്ധിച്ചു വരുന്നത് അവരുടെ കുറ്റമല്ല, അവരുടെ ജോലി സംബന്ധിച്ചുള്ള പ്രാരാബ്ദം കൊണ്ട്. അതുകൊണ്ട് സംഭവിച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ കുഞ്ഞിങ്ങനെ പതുക്കെ പതുക്കെ ആദ്യം കണ്ടു പരിചയപ്പെടുന്നത് ഈ പ്ലേ സ്കൂളിലെ ആയമാരുടെ മുഖമാണ്. ആ അവർ അവരുടെ വാത്സല്യം, അവരിൽ നൽകുന്ന വാത്സല്യമാണ് ഈ കുഞ്ഞ് അനുഭവിക്കുന്നത്. പിന്നീട് അത് അനുഭവിക്കുന്നത് തീർച്ചയായും ഈ മൊബൈലും
ഈ ട്വിറ്റർ ആയാലും അല്ല ട്വിറ്റർ അല്ല ഈ ഫേസ്ബുക്കും ഒക്കെ അങ്ങനെ ഇഷ്ടംപോലെ ഫ്രണ്ട്സിനെ എങ്ങനെ ഫേക്കായി കിട്ടുന്നു, ആ ഫേക്കിൽ പല കുഞ്ഞുങ്ങളും കെണിയിൽ പെടുന്നു എന്നുള്ളതാണ് സത്യം. അതാണ് ഈ ഫേസ്ബുക്ക് ഫ്രണ്ട്സിൻ്റെ കാര്യം പറഞ്ഞില്ല, അതായത് ഏറ്റവും കൂടുതൽ ഫേസ്ബുക്ക് ഫ്രണ്ട്സ് ഉള്ളവർക്കാണ് കൂടുതൽ മാനസിക സമ്മർദ്ദം ഉണ്ടാകുന്നതാണ് പല പഠനങ്ങളും തെളിയിക്കുന്നത്. എന്നാൽ ചിലർ പറയുന്നത് ഫേസ്ബുക്കിൽ ഫേസ്ബുക്ക് മാനസിക സമ്മർദ്ദം കുറയ്ക്കുന്നു പറയുന്ന ഒരു വിഭാഗമുണ്ട്. എന്താ പറയുന്നത് അവിടെ? നമ്മുടെ സമൂഹത്തിലുള്ള എല്ലാ തരത്തിലുള്ള ആളുകളും ഫേസ്ബുക്കിലുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. മാന്യമായി ജീവിക്കുന്നവരും അല്ലാതെ മറ്റു രീതികളിൽ ജീവിക്കുന്നവരും ഉണ്ട്. അപ്പം മാന്യമായി ജീവിക്കുന്നവർ അവരുടെ യഥാർത്ഥ ഫോട്ടോയും കാര്യങ്ങളും അവരുടെ അഭിപ്രായങ്ങളുമാണ് അവർ ഫേസ്ബുക്കിലൂടെ പ്രകടിപ്പിക്കുന്നത്. അല്ലാതെ ഫേക്ക് ഐഡികൾ ക്രിയേറ്റ് ചെയ്ത് അവരുടെ എന്താ പറയുക മോശം അവരുടെ കാര്യങ്ങൾ മറ്റുള്ളവരിലേക്ക് അടിച്ചേൽപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന കുറച്ച് ആളുകളുണ്ട്. അങ്ങനെയുള്ള ആൾക്കാരുമായിട്ട് ചങ്ങാത്തം സ്ഥാപിക്കുന്നവരാണ് ഇതുപോലെ മാനസിക സമ്മർദ്ദം അതുപോലുള്ള കാര്യങ്ങളിലേക്ക് വരുന്നത്. ഇപ്പോൾ എന്നെ നേരെ ഞാൻ എഴുതുന്ന സമയത്ത് ഒരുപാട് പേര് അനാവശ്യങ്ങൾ തെറികൾ ഒരു സിനിമ നടി അല്ലെങ്കിൽ നാടകക്കാരിയാണ് അപ്പോൾ അതിൻ്റെ പേരിൽ ഉണ്ടാക്കുന്ന ഒരുപാട് അനാവശ്യം അറിയാമല്ലോ എല്ലാവർക്കും അറിയാവുന്ന പറയാറുണ്ട്. അപ്പോൾ ആദ്യമൊക്കെ ഇത് വായിക്കുമ്പോൾ എനിക്ക് ദേഷ്യം വന്നിരുന്നു, പിന്നെ ഞാൻ ഞാൻ നന്നായി റെസ്പോണ്ട് ചെയ്യാം. ഇപ്പം ഞാൻ പക്ഷെ ഞാൻ അത് കഴിഞ്ഞ് ആ ചർച്ച കഴിഞ്ഞിട്ട് ഞാൻ മനസ്സിലേക്ക് എടുക്കാറില്ല, അവിടെ വിട്ടു. കാരണം അത് എടുക്കുകയാണെങ്കിൽ വലിയ പ്രശ്നങ്ങൾ, ഇത്ര പേര് നമ്മളെ തെറി വിളിക്കുന്നു നമ്മുടെ ജീവിതത്തിൽ ഇന്നു വരെ കേട്ടിട്ടില്ല. അപ്പോൾ അനാവശ്യം പറയുന്നു, നമുക്ക് നമ്മൾ ചിന്തിക്കാത്ത രീതിയിലുള്ള അനാവശ്യം നമ്മളെക്കുറിച്ച് പറയുന്നു. അപ്പോൾ ആദ്യമൊക്കെ എനിക്ക് ചെറിയ വിഷമം തോന്നിയിരുന്നു, പിന്നെ നമ്മൾ ഇവരെ തന്നെ വാച്ച് ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഇത് ഇവരുടെ തന്നെ സ്ഥിര സ്വഭാവമാണ് മറ്റുള്ളവരെ അബ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് പെട്ടെന്ന് കേൾക്കുമ്പോഴൊക്കെ പ്രശ്നത്തിലാവുന്ന കുട്ടികളുണ്ട്, പക്ഷേ അതിലപ്പുറം ഇത് മനസ്സിലാക്കി വരുമ്പോൾ ഇത് ഇവരുടെ സ്വഭാവമാണെന്ന് തിരിച്ചറിയും. ഫേസ്ബുക്ക് എൻജോയ് ചെയ്യുന്നുണ്ടോ? അതൊരു ഭാരമാണോ? അല്ല, ഒരിക്കലും അല്ല. കാരണം നമ്മൾ ആ ഫേസ്ബുക്കിലുള്ള ഇൻഫർമേഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ ഇമോഷണൽ സൈഡിലേക്ക് നമ്മളത് എടുക്കുന്നില്ല, അത് അവിടെ തന്നെ ആ എഴുതി തീർത്തു കഴിഞ്ഞു അവിടെ തന്നെ ഫിനിഷാണ്. എന്നെ സംബന്ധിച്ച് മലയാളികളുടെ അല്ല ഇന്ത്യയിലുള്ള സ്ത്രീകളുടെ എല്ലാം പൂർണ്ണ സംതൃപ്തി തന്ന ഒരു സംഭവമുണ്ട്. അത് ഞാൻ പോസിറ്റീവായിട്ട് എടുക്കുകയാണ്. ഡൽഹിയിൽ നടന്ന നിർഭയ എന്ന കുട്ടിയുടെ സംഭവം, അത് ഞാൻ പോസിറ്റീവായിട്ട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ആ ഒരൊറ്റ സംഭവം സോഷ്യൽ മീഡിയ ഏറ്റെടുത്തുകൊണ്ട് മാത്രം ഉണ്ടായ ആ ഒറ്റ സംഭവത്തിൻ്റെ പേരിൽ എന്താ സംഭവിച്ചു എന്ന് വെച്ചാൽ, 1860 ഇന്ത്യയിൽ IPC ബ്രിട്ടീഷുകാർ കൊണ്ടുവന്ന നിയമം, ആ നിയമം 2013 ഇന്ത്യൻ ലോ എന്ന് പറഞ്ഞ് ഒരു അമെൻമെൻറ്റ് വന്നു പുതുതായിട്ട് 2013. അതിൽ സ്ത്രീകൾക്കായിട്ട് കുറേ നിയമങ്ങൾ അമെൻമെൻ്റ് ചെയ്തു ഈ ഒറ്റ സംഭവത്തിൻ്റെ പേരിൽ. ആ ഒറ്റ സംഭവത്തിൻ്റെ പേരിൽ ഞാൻ പറയുകയാണ്, ഇന്ത്യയിലുള്ള എല്ലാ ഈ സോഷ്യൽ മീഡിയ ഏറ്റെടുത്ത ആ ഒരു കാര്യം കൊണ്ട് മാത്രമാണ് നമ്മുടെ കൊച്ചു വീടിൻ്റെ മുറിയിൽ നിന്ന് ഇന്ത്യൻ പാർലമെൻറ്റിലേക്ക് എത്തിയത് ഈ സംഭവം. ഫേസ്ബുക്കിൽ ഫ്രണ്ട്സിൻ്റെ ലിസ്റ്റ് കൂടുന്നതനുസരിച്ച് മാനസിക സമ്മർദ്ദം ഉണ്ടോന്നുള്ള സാർ ചോദിച്ചു. അതെ, അത് എനിക്ക് ലളിതമായിട്ടൊരു മറുപടിയാണ്. കാരണം 3650 ഫ്രണ്ട്സ് എനിക്ക് ഫേസ്ബുക്കിലുണ്ട്. അതല്ലാതെ യാതൊരു വിധ മാനസിക സമ്മർദ്ദം ഉണ്ടായിട്ടില്ല. ഫേസ്ബുക്ക് കൊണ്ട് 100% സക്സസ് ആണ് എൻ്റെ ലൈഫ്. രാജു, വ്യക്തിപരമായി എനിക്ക് ഈ ടെൻഷൻ ഒരു മാനസിക രോഗമാണ്. ഈ റോഡേ പോകുമ്പോൾ ഒരു ഗട്ടർ കണ്ട ടെൻഷൻ, ഒരു റോങ് സൈഡിൽ കാറ് വർക്ക് ചെയ്ത ടെൻഷൻ, എനിക്ക് അങ്ങനെ ഒരു ദോഷമുണ്ട്. ഈ പൊതുരംഗത്ത് എന്തെങ്കിലും കണ്ടാൽ ഒരു അഴിമതി ആരോപണ പത്രത്തിൽ വെച്ചാൽ ടെൻഷൻ, ഇങ്ങനെ മാനസിക സമ്മർദ്ദം ഫേസ്ബുക്കിൽ അടിക്കുമ്പോൾ എന്റെ ടെൻഷൻ പോകും. തോമസിന്റെ കമന്റ് ഫേസ്ബുക്കിൽ അടിച്ചിട്ടാണ് വന്നിരിക്കുന്നത്. ഞാൻ ഉണ്ടാക്കിയ ഗ്രൂപ്പിലെല്ലാം കൂടെ 1.5 ലക്ഷം അംഗങ്ങളുണ്ട്. എനിക്ക് ഏതാണ്ട് 2 പേരിലായിട്ട് 7000 മെമ്പേഴ്സ് ഉണ്ട്. അവരുടെ അത്രയും അക്കൗണ്ട് വരും.